എറണാകുളം കിഴക്കമ്പലത്ത് പോലീസിന് നേരെ കിറ്റെക്സിലെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ആക്രമണം. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഏറ്റുമുട്ടിയത് അറിഞ്ഞെത്തിയ പോലീസുകാർക്കെതിരെ ഒരു സംഘം ആക്രമണം അഴിച്ചു വിടുകയായിരുന്നു. കല്ലേറിൽ കുന്നത്തുനാട് സിഐ വി ടി ഷാജൻ ഉൾപ്പെടെ 5 പോലീസുകാർക്ക് പരിക്കേറ്റു. സംഘർഷത്തിൽ ഇതുവരെ 150 പേരെ കസ്റ്റഡി എടുത്തതായി ഡിഐജി നീരജ് കുമാർ ഗുപ്ത അറിയിച്ചു. മദ്യലഹരിയിലായിരുന്ന തൊഴിലാളികൾ 4 വാഹനങ്ങൾ അടിച്ചു തകർത്തു. അക്രമികൾ ഒരു വാഹനം കത്തിച്ചെന്നും ഡിഐജി മാധ്യമങ്ങളോട് പറഞ്ഞു. സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കും. പെരുമ്പാവൂർ ഡിഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുക. 5 പോലീസ്മെൻ ഇൻക്ലൂഡിംഗ് സിഐ ഗോട്ട് ഇഞ്ചുറി, ദേ ആർ ഇൻ ദി ഹോസ്പിറ്റൽ. ആൻഡ് അവർ 5 വെഹിക്കിൾ, 1 വെഹിക്കിൾ വാസ് കംപ്ലീറ്റ്ലി ബേൺ ആൻഡ് 1 വെഹിക്കിൾ വാസ് കംപ്ലീറ്റ്ലി ഡാമേജ് ആൻഡ് 3 വെഹിക്കിൾ ദെയർ ഗ്ലാസ് ഹാസ് ബീൻ ബ്രോക്കൺ. വി ഹാവ് 150 പീപ്പിൾ, ദേ ആർ ഫ്രോം ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ആൻഡ് ദെയർ ഡീറ്റെയിൽസ് ആർ ബീങ് കളക്ടഡ് ആൻഡ് വിൽ ഷെയർ ദി ഡീറ്റെയിൽ വെരി സൂൺ വിത്ത് യു. വി ആർ ഇൻ്ററോഗേറ്റിംഗ് ഓൾ ദോസ് പീപ്പിൾ ആൻഡ് ഹൂ ആർ ഡയറക്ട്ലി ഇൻവോൾവ് ഓർ ഇൻഡയറക്ട്ലി ഇൻവോൾവ് ഓൾ വിൽ ബി അറസ്റ്റഡ്. So far we don't have any evidence, but if it comes to our knowledge we'll take the action. പോലീസിനെതിരെ നടന്ന ആക്രമണം ഒരിക്കലും നീതീകരിക്കാൻ കഴിയില്ലെന്ന് പി വി ശ്രീരജൻ എം എൽ എ. തൊഴിലാളികൾ ക്യാമ്പിൽ മദ്യവും മയക്കുമരുന്നും ഉൾപ്പെടെ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് വിവരം. നേരത്തെ കിറ്റെക്സിൽ തൊഴിൽ വകുപ്പ് പരിശോധന നടത്തിയപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന റിപ്പോർട്ട് പുറത്തുവന്നതാണെന്നും പി വി ശ്രീരജൻ 24നോട് പ്രതികരിച്ചു. സാമൂഹിക അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ സുരക്ഷ ഉറപ്പാക്കേണ്ട ഒരു ചുമതലയുള്ള പോലീസിനെ വരെ കിറ്റെക്സിലെ തൊഴിലാളികൾ ആക്രമിച്ചു, പോലീസ് ജീപ്പ് കത്തിച്ചു, സി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? ഒരു ദിവസം കൊണ്ടുണ്ടായതല്ലോ ഇത്. തൊഴിലാളികളുള്ള തമ്മിൽ നടന്ന സംഘർഷമാണെങ്കിൽ ഇന്നലെ കണ്ട വീഡിയോയിൽ ഈ തൊഴിലാളികൾ ഒരുമിച്ചാണ് പോലീസ് വാൻ ആക്രമിച്ചത്. അല്ലാണ്ട് തൊഴിലാളികൾ തമ്മിലുള്ള സംഘർഷമായിട്ട് ഇതിനെ ലഘൂകരിക്കേണ്ട കാര്യമില്ല. ഇത് വളരെ ആസൂത്രിതമായിട്ട് പോലീസ് വന്നപ്പോൾ ഈ തൊഴിലാളികളും എല്ലാം സംഘടിച്ച് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തൊഴിലാളികൾ തമ്മിലുള്ള സംഘർഷമായിട്ട് ഇതിനെ ലഘൂകരിക്കേണ്ട കാര്യമില്ല. ഇത് സത്യത്തിൽ ഇവിടുത്തെ പൊതുസമൂഹത്തിനെതിരായിട്ടുള്ള ഒരു നിലപാട് കൂടിയാണ്. അത്തരത്തിൽ ആ നിലപാടുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യേണ്ട ചുമതല ഗവൺമെന്റിനും പോലീസിനും ഉണ്ട്. അത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആകർഷകമായ നടപടികൾ ഉണ്ടാവും. അക്രമികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും കുറ്റവാളികളെ സംരക്ഷിക്കില്ലെന്നും കിറ്റെക്സ് എം ഡി സാബു ജേക്കബ്. ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടെ തൊഴിലാളികൾ തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് കിറ്റെക്സ് മാനേജ്മെന്റ് പോലീസിനെ വിളിച്ചത്. തൊഴിലാളികൾ ലഹരി ഉപയോഗിച്ചാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്നും സാബു ജേക്കബ് പറഞ്ഞു. ഇത് വളരെ അപ്രതീക്ഷിതമായിട്ടുണ്ടായ ആദ്യത്തെ സംഭവമാണത്. അതിനെ ഉടനെ തന്നെ അവിടുത്തെ സൗകര്യക്കുറവ്, അതുമായിട്ട് എന്താ ബന്ധമുള്ളത്? ഈ പറയുന്ന ആളുകളും അവിടെ ഇതിനെ പ്രസ്താവന കൊടുത്ത ആളുകളും ഒക്കെ SCPI അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഈ പ്രസ്ഥാനം അവിടെ ഇല്ലാതെയാക്കണം എന്ന് വിചാരിക്കുന്ന ആളുകളാണ് അതിനെപ്പറ്റി പറയുന്നത്. ക്രിസ്മസ് കരോളുമായിട്ട് ബന്ധപ്പെട്ട് അവര് തമ്മിൽ, തൊഴിലാളികൾ തമ്മിൽ തർക്കം തുടങ്ങി. അത് സെക്യൂരിറ്റിയെ അടിച്ചു, സെക്യൂരിറ്റിയെ ഉപദ്രവിച്ചു, അതിനുശേഷം പോലീസിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പോലീസിനെ ആക്രമിച്ചു. അതാണ് അവിടെ ഉണ്ടായത്. അവരിപ്പോ കൊണ്ടുപോയിരിക്കുന്ന ആളുകളൊന്നും യഥാർത്ഥ പ്രതികൾ എല്ലാവരും ഒന്നും അതിലില്ല. 30-40 പേരാണ് അതിൽ പങ്കെടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ ക്യാമറകൾ പരിശോധിച്ച് അതിലുള്ള എല്ലാ പ്രതികളും പരമാവധി ശിക്ഷ മരിച്ചു കൊടുക്കാനായിട്ടുള്ള എല്ലാ നടപടികളും മാനേജ്മെന്റ് ഭാഗത്തുനിന്നുണ്ടാകും. കിഴക്കമ്പലത്തെ തൊഴിലാളി സംഘർഷവുമായി ബന്ധപ്പെട്ട് അടിയന്തര റിപ്പോർട്ട് നൽകാൻ ജില്ലാ ലേബർ ഓഫീസറോട് ആവശ്യപ്പെട്ടതായി മന്ത്രി വി ശിവൻകുട്ടി. സംഭവത്തിൽ 151 പേരെ അറസ്റ്റ് ചെയ്തു. ആക്രമണത്തിൽ 10 പോലീസുകാർക്കാണ് പരിക്കേറ്റത്. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്തുനിന്ന് പറഞ്ഞു. കൊച്ചിയിൽ നിന്ന് അബ്ദുൾ റഹീമാണ് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നത്. റഹീം, DIG തന്നെ നേരത്തെ വിശദീകരിക്കുന്നു സാഹചര്യം എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളത്. 150ലേറെ പേർ കസ്റ്റഡിയിലുണ്ട് എന്ന് DIG തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. എങ്ങനെയാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ റഹീം? ഉന്മേഷ്, പ്രധാനമായും ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട നിരവധി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളാണ് പ്രധാനമായും ആദ്യഘട്ടത്തിൽ ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. കാരണം നിരവധി തൊഴിലാളികൾ താമസിക്കുന്ന, അതായത് കിറ്റെക്സിലെ നിരവധി തൊഴിലാളികൾ താമസിക്കുന്ന ഒരു ലയത്തിലാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാകുന്നത്. ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് ഇവർ കരോളും മറ്റു പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ ഇതിൽ നിന്ന് തന്നെ ചില തൊഴിലാളികൾ രണ്ട് സംഘങ്ങളായി തിരിയുകയും ഈ ക്രിസ്മസ് ആഘോഷ ചടങ്ങുകൾക്കിടയിൽ ഇത്തരത്തിൽ രണ്ടായി തിരിഞ്ഞുകൊണ്ട് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയുമായിരുന്നു. ഏകദേശം 10:30 ശേഷമാണ് ഈ ലയത്തിനുള്ളിൽ സംഘർഷമുണ്ടാകുന്നത്. തുടർന്ന് ഇവർ പുറത്ത് റോഡിലേക്ക് ഇറങ്ങി ഈ റോഡിൽ കിടന്ന് സംഘർഷമുണ്ടാകുന്നു. ഉടനടി ഈ സെക്യൂരിറ്റി, ഈ ഇവരുടെ ഈ ലയത്തിന് മുന്നിൽ നിൽക്കുന്ന സെക്യൂരിറ്റി ഇത് ചോദ്യം ചെയ്തെങ്കിലും ഇദ്ദേഹത്തിനും മർദ്ദനമേറ്റുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. പിന്നീടാണ് ഈ സെക്യൂരിറ്റിയും അതുപോലെ തന്നെ ആ പ്രദേശത്തുണ്ടായിരുന്ന നാട്ടുകാരും പോലീസിനെ വിവരമറിയിച്ച് പോലീസ് ഈ സ്ഥലത്തേക്ക്
എത്തുന്നത്. ഇവിടെ പോലീസ് എത്തിയപ്പോഴേക്കും ഏകദേശം 5 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ ഈ 5 പേർക്കാണ് പരിക്കേറ്റത്. 5 സിഐ വിടി സിഐ ഉൾപ്പെടെയുള്ള 5 പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ തൊഴിലാളികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. ഇവർ വാഹനത്തിന് മുകളിൽ കയറി നിന്നുകൊണ്ട് പോലീസിനെ മർദ്ദിക്കുന്നതും മറ്റു ദൃശ്യങ്ങളും ഒക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് ആരൊക്കെയാണ് ഈ സംഭവത്തിൽ ഈ കൃത്യത്തിൽ നേരിട്ട് ഇടപെട്ടത് എന്നത് പരിശോധിക്കുന്നതിനായാണ് പോലീസ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത്. 150 ലേറെ പേർ നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ്. അതേസമയം ഈ വാഹനങ്ങൾ അടിച്ചു തകർത്ത, അതായത് ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു, ആ ദൃശ്യങ്ങളിൽ കണ്ട വാഹനം തകർത്തയാളെ നിലവിൽ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം നിലവിൽ പോലീസ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. പെരുമ്പാവൂർ DYSP നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ഏതായാലും നിലവിൽ 150-ലധികം ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലായിട്ടുണ്ട്. 4 വാഹനങ്ങൾ തകർക്കുകയും ഇതിൽ ഒരു വാഹനം പൂർണ്ണമായി തകർക്കുകയും ഒരു വാഹനം അഗ്നിക്ക് ഇരയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെ അന്വേഷണം കൂടുതൽ നിലയിലേക്ക് വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. ഉന്മേഷ്. ശരി, അബ്ദുൾ റഹീമാണ് ഇപ്പോൾ കിടക്കമ്പലത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. 24 വാർത്ത ഇനി അടുത്ത പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. കേരളയിൽ DPR പുറത്തുവിടണമെന്ന നിലപാട് ആവർത്തിച്ച CPI പദ്ധതി സംബന്ധിച്ച് വ്യക്തമായ ചിത്രമില്ലെന്നും അത് ജനങ്ങളിൽ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ടെന്നും CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി കെ പ്രകാശ് ബാബു പറഞ്ഞു. ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ടെന്നും വികസന പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അത് ജനങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് കൂടി കാണണമെന്നും കെ പ്രകാശ് ബാബു പറഞ്ഞു. കേരളയിൽ എന്ന് പറയുന്ന സിൽവർ ലൈൻ നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനത്തിന് ആവശ്യമാണ് എന്ന നിലപാട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ പ്രകടന പത്രികയിൽ അതിനെ സംബന്ധിച്ച് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ആ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആളുകൾക്ക് ധാരാളം ആശങ്കകളുണ്ട്. കാരണം അതിൻ്റെ വ്യക്തമായ ചിത്രം ആളുകളുടെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ അത്തരത്തിലുള്ള പുതിയ പുതിയ പരിപാടികൾ കൊണ്ടുവരുന്നത്, വികസന പദ്ധതികൾ കൊണ്ടുവരുന്നത് നല്ലതാണ്. അങ്ങനെ കൊണ്ടുവരുമ്പം ജനങ്ങൾ എങ്ങനെ അതിനെ ജനങ്ങളെ എങ്ങനെ അത് ബാധിക്കുന്നു എന്നുള്ളത് നോക്കിക്കാണണം. അതുകൊണ്ടാണ് ചില കാര്യങ്ങളിൽ ആശങ്കയുണ്ട്, അത് ദൂരീകരിക്കണം എന്ന് പറഞ്ഞത്. വികസന കാര്യങ്ങളിൽ അനാവശ്യമായ എതിർപ്പുകൾ വരുമ്പോൾ അതിന് വഴങ്ങിക്കൊടുക്കാനാണോ സർക്കാരിനെ ജനങ്ങൾ തെരഞ്ഞെടുത്തതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാടിനാവശ്യമായ കാര്യങ്ങൾക്ക് എതിർപ്പുകൾ ഉയർന്നു വന്നാൽ അതിൻ്റെ കൂടെ നിൽക്കാൻ സർക്കാരിന് കഴിയില്ല. ദേശീയപാത വികസിപ്പിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. നാടിനാവശ്യമായ ഒരു കാര്യമാണെങ്കിൽ അതിനെ എതിർക്കുന്ന കുറച്ചാളുകൾ വരുന്നു എന്നുള്ളത് കൊണ്ട് ആ എതിർപ്പിൻ്റെ കൂടെ നിൽക്കാൻ ഒരു സർക്കാരിനാവില്ല. എന്തിനാണ് സർക്കാർ അനാവശ്യമായ കാര്യങ്ങൾക്ക് എതിർപ്പ് വരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ മുന്നിൽ മുട്ടുമടക്കാനാണോ സർക്കാർ? അങ്ങനെ സർക്കാർ നാടിനാവശ്യമുണ്ടോ? ഇതിൻ്റെ നാട്ടുകാർ ചിന്തിക്കുക. ഒരു ഗവൺമെന്റിൽ അർപ്പിതമായ ഉത്തരവാദിത്വം, അത് നാടിനോടുള്ള ഉത്തരവാദിത്വമാണ്. ആ നാടിനെ മുന്നോട്ട് നയിക്കുക എന്ത് ഏറ്റവും പ്രധാനമാണ്. അതിനാവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കുക, അതിനാണ് സർക്കാർ ശ്രമിച്ചത്. ആ മാറ്റങ്ങൾ വരുന്നു. രാജ്യത്തെ ഒമിക്രോൺ സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒമിക്രോൺ വ്യാപനം നേരിടാൻ രാജ്യം സുസജ്ജമാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യം ഒരുമിച്ച് നിന്നുവെന്നും രാജ്യത്തെ കോവിഡ് വാക്സിൻ 140 കോടി പിന്നിട്ടുവെന്നും പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഈ ജോ നയാ ഒമിക്രോൺ വേരിയന്റ് ആയാ ഹൈ ഉസ്കാ അധ്യയൻ ഹമാരെ വൈജ്ഞാനിക് ലഗാതാർ കർ റഹേ ഹൈ ഹർ റോജ് നയാ ഡേറ്റാ ഉന്നെ മിൽ റഹാ ഹൈ ഉൻകെ സുജാവോ പർ കാം ഹോ റഹാ ഹൈ ഐസേ മേ स्वयं की सजगता, स्वयं का अनुशासन कोरोना के इस वेरिएंट के खिलाफ देश की बहुत बड़ी शक्ति है. हमारी सामूहिक शक्ति ही कोरोना को परास्त करेगी. इसी दायित्व बोध के साथ हमें 2022 में प्रवेश करना है. രാജ്യത്ത് ഒമിക്രോൺ ബാധിച്ചവരുടെ എണ്ണം 422 ആയി. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 24 മണിക്കൂറിടെ രാജ്യത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 6987 ആയി. 167 മരണം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബൂസ്റ്റർ ഡോസ് നൽകാനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്ത് രാഹുൽ ഗാന്ധി ബൂസ്റ്റർ ഡോസ് നൽകണമെന്ന തന്റെ നിർദ്ദേശം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചുവെന്നും സർക്കാർ ഇപ്പോൾ എടുത്തത് ശരിയായ നടപടിയാണെന്നും ട്വീറ്റ് ചെയ്തു. ഡൽഹിയിൽ നിന്ന് നിതിൻ അമ്പുജാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. നിതിൻ, ഇത് പ്രധാനമന്ത്രി തന്നെ മൻ കി ബാത്തിൽ ഈ ഒമിക്രോൺ സാഹചര്യം സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ സ്ഥിതിഗതികളെ വിലയിരുത്തുന്നത് ഇപ്പോൾ?
ഉന്മേഷ്, ഈ വർഷത്തെ അവസാനത്തെ മൻ കി ബാത് എപ്പിസോഡിൽ പ്രധാനമായും പ്രധാനമന്ത്രി ഊന്നൽ നൽകിയത് ഒമിക്രോൺ വ്യാപനത്തെ കുറിച്ചും അതോടൊപ്പം തന്നെ വാക്സിനേഷനെ സംബന്ധിച്ചുമാണ് ഇന്നത്തെ മൻ കി ബാത്തിൽ പ്രധാനമായും സംസാരിച്ചത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ്, അതായത് ഇന്നലെയാണ് പ്രധാനമന്ത്രി ബൂസ്റ്റർ ഡോസും അതോടൊപ്പം തന്നെ കുട്ടികൾക്കുള്ള കോവിഡ് വാക്സിൻ സംബന്ധിച്ചൊരു സുപ്രധാനപ്പെട്ട പ്രഖ്യാപനം നടത്തിയത്. അതിന്റെ ആദ്യഘട്ടം എങ്ങനെയായിരിക്കുമെന്ന് ഇന്നത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ജനുവരി 10 മുതൽ ബൂസ്റ്റർ ഡോസ് നൽകുമ്പോൾ അത് ആദ്യഘട്ടത്തിൽ 13 കോടി പേർക്കാണ് ബൂസ്റ്റർ ഡോസ് നൽകുക. അതിൽ 10 കോടി പേർ 60 വയസ്സിന് മുകളിലുള്ള ഗുരുതര രോഗമുള്ള ആളുകളാണ്. എന്നാൽ 2 കോടി പേർ മുന്നണി പോരാളികളും 1 കോടി ആളുകൾ ആരോഗ്യ പ്രവർത്തകർക്കായിരിക്കും ആദ്യഘട്ടത്തിൽ ബൂസ്റ്റർ ഡോസ് നൽകുക. കൂടാതെ 15-18 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കും ജനുവരി 3 മുതൽ വാക്സിൻ നൽകാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി 7.4 കോടി കുട്ടികളാണ് അർഹത നേടിയത്. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ 20 കോടി അധിക ഡോസ് അടുത്ത മാസം മുതൽ നൽകുമെന്നാണ് പ്രധാനമന്ത്രി ഇന്ന് പ്രധാനമായും മൻ കി ബാത്തിൽ പറഞ്ഞത്. അതിന്റെ എല്ലാം തന്നെ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ തുടരുന്ന ജാഗ്രത ഇനിയുള്ള ദിവസങ്ങളിൽ തുടരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പുതുവർഷത്തിൽ ഓരോ പൗരനും കൂടുതൽ ഉത്തരവാദിത്തമുണ്ടെന്ന് ഇന്നത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ആ ഒരു സാഹചര്യത്തിലുള്ള പ്രതിരോധ നടപടികളാണ് ഇപ്പോൾ സംസ്ഥാനങ്ങൾ സ്വീകരിക്കുന്നത്. നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ച പോലെ തന്നെ രാജ്യത്തെ ഒമിക്രോൺ കേസുകളുടെ എണ്ണം ഉയരുന്നുണ്ട്. ആ ഒരു ആശങ്കയിലാണ് ഇപ്പോൾ സംസ്ഥാനങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്വീകരിച്ച തീരുമാനം ഏറെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്കുള്ള കോവിഡ് വാക്സിനും കൂടാതെ ബൂസ്റ്റർ ഡോസ് വാക്സിനും. അത് സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശം അല്പസമയത്തിന് തന്നെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഏറെ സുപ്രധാനപ്പെട്ട തീരുമാനത്തെ കോൺഗ്രസും ഇപ്പോൾ രാഹുൽഗാന്ധി സ്വാഗതം ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇനിയുള്ള കൂടുതൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണവും ഇത് സംബന്ധിച്ച് വരാനിരിക്കുകയാണ്. ഉന്മേഷ്, ശരി. നിതിൻ അംബുജന ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഒമിക്രോൺ വ്യാപനം തടയുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയമാണെന്ന കോൺഗ്രസ് നേതാവ് രൺദീപ് സുർജേവാലയുടെ പ്രതികരണം കൂടി അല്പസമയം മുൻപ് പുറത്തു വന്നിരുന്നു. നമ്മളിനി പോകുന്നത് അടുത്ത വാർത്തയിലേക്കാണ്. കാർഷിക നിയമങ്ങൾ തിരികെ കൊണ്ടുവരുമെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്ന വിശദീകരണവുമായി കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ. നിയമങ്ങൾ ഭേദഗതി വരുത്തി കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് പദ്ധതിയില്ലെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. കോൺഗ്രസ് അടക്കം പ്രതിപക്ഷ പാർട്ടികൾ രൂക്ഷ വിമർശനം ഉയർത്തിയതിനു പിന്നാലെയാണ് നരേന്ദ്രസിംഗ് തോമർ വിശദീകരണവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് MB പ്രദീപ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നത്. പ്രദീപ് കുമാർ, ഇപ്പോൾ എന്താണ് മന്ത്രി വിശദീകരിക്കുന്ന നിലപാട്? ഉന്മേഷ്, കാർഷിക നിയമങ്ങൾ വീണ്ടും കൊണ്ടുവന്നേക്കുമെന്ന സൂചന മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വെച്ച് നടത്തിയ ഒരു യോഗത്തിലാണ് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും അതിനു പിന്നാലെ വലിയ തോതിലുള്ളൊരു വിമർശനവും അതുപോലെ തന്നെ രൂക്ഷമായ പ്രതികരണങ്ങളും പല ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അതിലേറ്റവും പ്രധാനമായി ഈ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത്, പ്രധാനമന്ത്രി രാജ്യത്തോട് മാപ്പ് പറഞ്ഞു, കർഷകരോട് മാപ്പ് പറഞ്ഞു, ആ മാപ്പ് പറച്ചിലിനെയാണ് ഇപ്പോൾ കേന്ദ്ര കൃഷിമന്ത്രി അപമാനിച്ചിരിക്കുന്നത് എന്ന് തുടങ്ങിയ പരാമർശങ്ങളും എന്തായാലും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുണ്ടായി, രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായി. എന്നാൽ ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ നമുക്കറിയാം നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വരികയാണ്, 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ഒരു വിവാദം അവസാനിപ്പിക്കണം എന്നൊരു ഒരു തീരുമാനത്തിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിശദീകരണമായി രംഗത്ത് എത്തിയിരിക്കുന്നത് കേന്ദ്ര കൃഷിമന്ത്രി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ ഒരു നടപടിയും അല്ലെങ്കിൽ ഈ കാർഷിക നിയമങ്ങൾ ഭേദഗതി വരുത്തി വീണ്ടും കൊണ്ടുവരാൻ ഒരു പദ്ധതിയും കേന്ദ്ര സർക്കാരിന് മുന്നിലില്ല, തൻ്റെ വാക്കുകൾ താൻ അങ്ങനെയല്ല പറഞ്ഞത്, താൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന മട്ടിലുള്ള പ്രതികരണമാണ് എന്തായാലും ഇപ്പോൾ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഉന്മേഷ്, ശരി. MP പ്രദീപ് കുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനവുമായി KPCC അധ്യക്ഷൻ കെ സുധാകരൻ. ശശി തരൂർ പാർട്ടിക്ക് വിധേയനെങ്കിൽ പാർട്ടിയിൽ ഉണ്ടാകും, പാർട്ടി തീരുമാനം കെ സുധാകരനും ശശി തരൂരിനും ഒരുപോലെയാണെന്നും അദ്ദേഹം പറഞ്ഞു. ശശി തരൂരിനോട് പറയേണ്ടതൊക്കെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. കേരളിനെതിരായ നിവേദനത്തിൽ ഒപ്പുവയ്ക്കാതിരുന്ന ശശി തരൂർ MP പാർട്ടിക്ക് വിശദീകരണം നൽകിയിട്ടുണ്ടെന്നും കെ സുധാകരൻ പറഞ്ഞു. എല്ലാ ആളുകൾക്കും അവരുടേതായ അഭിപ്രായം ഉണ്ടാകും. അദ്ദേഹം പാർട്ടിക്ക് വിധേയനെങ്കിൽ പാർട്ടിക്ക് വിധേയനാകുന്നില്ല ആകുമെങ്കിൽ അദ്ദേഹം പാർട്ടിയിൽ ഉണ്ടാകും, വിധേയനാകുന്നില്ലെങ്കിൽ അദ്ദേഹം പാർട്ടിയിൽ ഉണ്ടാവില്ല, അത്രയേ ഉള്ളൂ. ശശി തരൂറല്ല, കേസുധാരനായാലും പാർട്ടി തീരുമാനത്തിന് എതിർക്കാനോ പാർട്ടി തീരുമാനത്തിന് തള്ളാനൊന്നും പാർട്ടിയിലകത്തിരിക്കുന്ന ഒരു MP ആർക്കും അവകാശമൊന്നും ആരും കൊടുത്തിട്ടില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി ദീപക് മലയമ്മയാണ് ഇപ്പോൾ ചേരുന്നത്. ദീപക്, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നപ്പോഴൊക്കെ KPCC പ്രസിഡന്റ് പറഞ്ഞത് പാർട്ടിയിൽ ജനാധിപത്യമുണ്ടല്ലോ, അദ്ദേഹത്തിന് ആ നിലയ്ക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ പാർട്ടിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നിലപാട് ഘടിപ്പിക്കുകയാണ് വളരെ പെട്ടെന്ന് കെ സുധാകരൻ.
ഉന്മേഷ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശശി തരൂർ നേരത്തെ എടുത്ത നിലപാടിൽ തന്നെ ഏതാണ്ട് ഉറച്ചു നിൽക്കുന്നു എന്നുള്ള സാഹചര്യം വന്നു. പിന്നീട് പാർട്ടിക്ക് പാർട്ടി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണം ചോദിച്ചു, അതിന് വിശദീകരണം നൽകിയിട്ടുണ്ട്, അത് എഴുതി നൽകണമെന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട്. അത് പരിശോധിച്ച ശേഷം മറ്റു കാര്യങ്ങൾ പറയാമെന്നുള്ളതായിരുന്നു കെ സുധാകരൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം നൽകിയ മറുപടി. പിന്നീട് അദ്ദേഹം കൃത്യമായി തന്നെ ഒരു നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട്. ശശി തരൂർ പാർട്ടിക്ക് വിധേയനെങ്കിൽ പാർട്ടിയിൽ ഉണ്ടാകും, അല്ലാത്ത പക്ഷം അത്തരത്തിൽ വിധേയനായി നിൽക്കാനല്ല തീരുമാനമെങ്കിൽ പാർട്ടിയിൽ ഉണ്ടാകില്ല. അത് ശശി തരൂരായാലും കെ സുധാകരനായാലും ഒരുപോലെ തന്നെയാണ് പാർട്ടി നയം അംഗീകരിക്കുക എന്നുള്ളത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ എം പിമാർ എം എൽ എമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിൽ പാർട്ടി നയത്തെ അംഗീകരിച്ചില്ല എങ്കിൽ പാർട്ടിയുടെ കെട്ടുറപ്പിനെ അത് ബാധിക്കില്ല എന്നുള്ളൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കൂടുതൽ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കുമ്പോൾ ഇത് കെ സുധാകരൻ ഈ ഒരു വിഷയത്തിൽ നൽകുന്ന മറുപടി വളരെ രസകരവും കൂടിയാണ്. മാധ്യമങ്ങളാണ് ഒരു എം പി എന്നുള്ള നിലയ്ക്ക് രാഷ്ട്രീയത്തിൽ പാർട്ടി പറയുന്നിടത്ത് നിൽക്കണമെന്ന് പറയേണ്ടത് എന്നുള്ളൊരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു. അതിനുശേഷം തരൂർ ഇപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ നേരും വഴിയിലേക്ക് എത്തിയിട്ടില്ല, അദ്ദേഹം മാറുമായിരിക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. അത്തരത്തിൽ തരൂരിൻ്റെ കേരളയിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാടിനെ പൂർണ്ണമായും പാർട്ടി നയം മുൻനിർത്തിക്കൊണ്ട് തന്നെ കെ സുധാകരൻ തള്ളുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശദീകരണം വരുന്ന മുറയ്ക്ക് മാത്രമായിരിക്കും എന്താണ് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതാണ് കെ സുധാകരൻ പറയുന്നത്. അതേസമയം തന്നെ തിരുവഞ്ചൂർ അല്പം മുൻപ് മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് മാർദ്ദവമായ ഒരു പ്രതികരണത്തിലേക്ക് നിലപാട് ഇപ്പോൾ ദീപക് മലയമ്മ വിശദീകരിച്ചിരിക്കുന്നു. നമ്മൾ ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തിയ പ്രതികരണത്തിലേക്ക് പോകുന്നു. കേരളയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശശി തരൂരിന് മാർദ്ദവമായ വാശിയെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്. പാർട്ടി നിലപാടിനൊപ്പം തരൂർ നിൽക്കും എന്നാണ് പ്രതീക്ഷ. പദ്ധതി നടപ്പാക്കാൻ സർക്കാർ കാണിക്കുന്ന വാശി എന്തിനാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. അതേസമയം അച്ചടക്ക സമിതിയുടെ ഭാഗത്തുനിന്ന് പക്ഷം പിടിച്ചുള്ള തീരുമാനം ഉണ്ടാകില്ലെന്നും കോൺഗ്രസ് അച്ചടക്ക സമിതി അധ്യക്ഷനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. എല്ലാ വശവും പരിശോധിക്കും, സാഹചര്യവും പരിശോധിക്കും, അതിനുശേഷമേ നടപടിയിലേക്ക് കടക്കൂവെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. ശശി തരൂരിന്റെ ഒരു വാശിയോടുകൂടിയ ഒരു വാദഗതി, രണ്ട് മാർദ്ദവമായ ഒരു വാശി, ഈ രണ്ടും ഉണ്ട്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം, കേരളത്തിലെ യു ഡി എഫ് ഒരുമിച്ച് ആലോചിച്ച് എടുത്ത തീരുമാനത്തോടൊപ്പം അദ്ദേഹം നിൽക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇനി ശബരിമല വിശേഷങ്ങൾ. ഡിയറസ്റ്റ് 100 ചന്ദനത്തിരികൾ ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് ഡിയറസ്റ്റ് 100 ചന്ദനത്തിരികൾ, ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ഇൻ അസോസിയേഷൻ വിത്ത് ഗോപുരം മഞ്ഞൾപ്പൊടി കുങ്കുമം ചന്ദനത്തിരികൾ, പാരമ്പര്യം പരിശുദ്ധം. ശബരിമല അയ്യപ്പന് തങ്കയങ്കി ചാർത്തി മണ്ഡലപൂജ നടന്നു. മീനം രാശി മുഹൂർത്തത്തിൽ 11:50 12:45 ചടങ്ങുകൾ അവസാനിച്ചു. 41 ദിവസം നീണ്ടുനിന്ന മണ്ഡലമാസ പൂജകൾക്ക് ഇതോടെ പരിസമാപ്തിയായി. ഇന്ന് രാത്രി ഹരിവരാസനം പാടി നടയടച്ചാൽ മകരവിളക്ക് ഉത്സവത്തിനായി 30-ാം തീയതിയാണ് വീണ്ടും നട തുറക്കുക. 31 പുലർച്ചെ മുതലാകും ഭക്തർക്ക് ദർശനം അനുവദിക്കുക. ശബരിമല സന്നിധാനത്ത് ഇന്നിപ്പോൾ ഗൂഗിൾ രവിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഗൂഗിൾ, സന്നിധാനത്ത് വലിയ തിരക്കുണ്ട് എന്നാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ ഗൂഗിൾ? ഉന്മേഷ്, 41 ദിവസം വൃശ്ചികം 1 മുതൽ തുടങ്ങി 41 ദിവസം നീണ്ട മണ്ഡലകാല പൂജകൾക്ക് പരിസമാപ്തിയായിരിക്കുന്നു. മണ്ഡല പൂജ 11:50 ആരംഭിച്ച് 12:30 അവസാനിച്ചു. ആദ്യം കലശാഭിഷേകം, അതിനുശേഷം കളഭാഭിഷേകം നടന്നു. അതിന് പിന്നാലെ ഉച്ചപൂജയോടുകൂടി മണ്ഡലപൂജ, പ്രത്യേക പൂജ പൂർത്തിയായി. അതിനുശേഷം ഇപ്പോൾ ഭക്തർ ദർശനത്തിനായി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. 1 മണിക്ക് നടയടക്കേണ്ടതാണ്, പക്ഷേ ഇപ്പോഴും ക്യൂവിൽ ഭക്തരുള്ളതിനാൽ, തിരക്കുണ്ടായിരുന്നതിനാൽ, ഒപ്പം മണ്ഡലപൂജ നടക്കുന്ന സമയത്ത് ദർശനം അനുവദിക്കാതിരുന്നതിനാൽ ക്യൂവിലുള്ള ഭക്തരെ എല്ലാം ദർശനം പൂർത്തിയായ ശേഷം മാത്രമേ നടയടക്കൂ എന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായുള്ള പതിവ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്യൂവിന്റെ അവസാന ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. ഇന്ന് ഇനി ഇപ്പോൾ 1 മണിക്ക് ഇപ്പോൾ ക്യൂവിലുള്ള ആളുകളുടെ ദർശനം കഴിഞ്ഞാൽ വൈകുന്നേരം 4 മണിക്ക് നട തുറക്കും. വീണ്ടും പതിവ് പോലെയുള്ള പൂജകളുണ്ടാകും. തങ്കയങ്കി ചാർത്തിനുള്ള പൂജകളും ദീപാരാധനയും ഒക്കെ ഉണ്ട്. അതിനുശേഷം രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും. അതോടുകൂടി ഈ മണ്ഡലകാലത്തെ ദർശനം പൂർത്തിയാവുകയാണ്. പിന്നീട് 30-ാം തീയതി വൈകിട്ട് 5 മണിക്കാണ് ശബരിമല നട വീണ്ടും തുറക്കുക. അതിനുശേഷം 31-ാം തീയതി മുതലായിരിക്കും ഭക്തർക്ക് ദർശനം അനുവദിക്കുക. മകരവിളക്ക് ഉത്സവത്തിന് വേണ്ടിയുള്ള വീണ്ടും നട തുറക്കുന്നത് ഇനി 30-ാം തീയതിയാണ്. അതിനുള്ള ഒരുക്കങ്ങൾ ഇന്ന് ഇവിടെ വിലയിരുത്തുകയുണ്ടായി. ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, ദേവസ്വം പ്രസിഡന്റ്, മുതിർന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഇന്ന് യോഗം ചേരുകയുണ്ടായിരുന്നു. മണ്ഡല പൂജകളുടെ വിലയിരുത്തൽ, ഇത് ഏത് രീതിയിൽ പൂർത്തിയാക്കി, നല്ല നിലയിൽ പൂർത്തിയാക്കാനായി എന്നാണ് ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും വിലയിരുത്തൽ. ഒപ്പം മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ
കരിമല പാത ഉൾപ്പെടെ തുറന്നുകൊണ്ട് കൂടുതൽ ഇളവുകളോടുകൂടി കൂടുതൽ ഭക്തരെ പ്രതീക്ഷിക്കുകയാണ് ദേവസ്വം ബോർഡും സർക്കാരും. ഏതായാലും മണ്ഡല പൂജ പൂർത്തിയായിരിക്കുന്നു. 41 ദിവസത്തെ മണ്ഡലകാലം ഏറ്റവും ഭംഗിയായി പൂർത്തിയാക്കാനായി എന്ന വിലയിരുത്തലാണ് സർക്കാരും ദേവസ്വം ബോർഡും. ഉന്മേഷ്. ശരി, ഗോകുൽ രവിയാണ് ശബരിമല സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഭക്തജന തിരക്കിപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് ശബരിമല സന്നിധാനത്ത്. 24 വാർത്ത തുടരുകയാണ്. തിരുവനന്തപുരം പോത്തൻകോട് നട് റോഡിൽ അച്ഛനെയും മകളെയും ഗുണ്ടാസംഘം ആക്രമിച്ച സംഭവത്തിൽ 4 പ്രതികൾ പിടിയിലായിരിക്കുന്നു. മംഗലപുരം സ്വദേശികളായ ഫൈസൽ, നൌഫൽ, ആഷിഖ്, റിയാസ് എന്നിവരാണ് പിടിയിലായത്. കരുനാഗപ്പള്ളിയിലെ ലോഡ്ജിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, ഏത് തരത്തിലായിരുന്നു പോലീസ് ഇവരെ പിടികൂടിയത്? എന്തൊക്കെയാണ് വിവരങ്ങൾ ഷഫീദ്? ആ ഉന്മേഷ, കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഈ ശ്രീകാര്യത്ത് നിന്ന് വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന വെഞ്ഞാറമൂട് സ്വദേശി ഷായയും മകൾ നൗറിനെയും ഗുണ്ടാസംഘം പോത്തൻകോട് വെച്ച് ആക്രമിച്ചത്. ഈ കാറിന് സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം, അതിൽ പ്രകോപിതരായിട്ടാണ് 4 ഗുണ്ടാസംഘം ഈ കുടുംബത്തെ, അതല്ലെങ്കിൽ അച്ഛനെയും മകളെയും മർദ്ദിക്കുകയും അതേപോലെ തന്നെ അസഭ്യം വിളിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തത്. ഇതിന് പിന്നാലെ ഈ സംഘം ഇവർ സഞ്ചരിച്ചിരുന്ന വാഗണർ കാർ ഉപേക്ഷിച്ച ശേഷം ഒളിവിൽ പോയിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി തിരുവനന്തപുരം റൂറൽ പോലീസും ഷാഡോ പോലീസും സംയുക്തമായി പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി കൊല്ലത്ത് നിന്നൊരു നിർണായക വിവരം പോലീസിന് ലഭിച്ചു. ആ വിവരം ഈ മുഖ്യപ്രതി ഫൈസൽ അടക്കമുള്ള സംഘം കൊല്ലത്ത് ബസ്റ്റാൻഡിനടുത്തുള്ള, കൊല്ലം കെ എസ് ആർ ടി സി ബസ്റ്റാൻഡിനടുത്തുള്ള സിറ്റി പ്ലാസ എന്നുള്ള ഹോട്ടലിൽ കഴിയുന്നു എന്നുള്ളതായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മണിക്കൂറുകൾ പോലീസ് കൊല്ലം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളെ നിരീക്ഷണത്തിലാക്കി. തുടർന്ന് തിരുവനന്തപുരത്ത് നിന്ന് പോലീസ് അർദ്ധരാത്രിയോടുകൂടി ഈ ഹോട്ടലിലേക്ക് എത്തുകയും പ്രതികളെ ഇന്ന് പുലർച്ചെയോടുകൂടി കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. ഈ പ്രതികൾ ഫൈസൽ, ഈ സംഘത്തലവനായ ഫൈസൽ കൂടാതെ നൌഫൽ, ആഷിഖ് എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന 3 പേരിൽ നേരിട്ട് ഈ സംഭവത്തിൽ പങ്കെടുത്തിട്ടുള്ളവർ. മറ്റൊരാളെന്ന് പറയുന്നത് ഈ പ്രതികളെ ഒളിവിൽ താമസിക്കാൻ സഹായിച്ച ആളാണ്. ഇനി ഒരു പ്രതി കൂടി സംഭവത്തിൽ നേരിട്ട ഒരു പ്രതി, അദ്ദേഹത്തിന്റെ പേര് ഷാൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അയാളെ കൂടി പോലീസിന് കണ്ടെത്താനായിട്ടുണ്ട്. അയാൾ പ്രത്യേകം ഒളിവിൽ പോയി എന്നുള്ളതാണ് പോലീസിന് ലഭ്യമാകുന്ന സൂചന. അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് വേണ്ടിയിട്ടും ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ സംഘത്തലവനായ ഫൈസൽ മുൻപ് പള്ളിപ്പുറത്ത് സ്വർണ്ണ വ്യാപാരി ആക്രമിച്ച 101 പവൻ സ്വർണം കവർന്ന കേസിലെ പ്രതി കൂടിയാണ്. അയാൾ ജാമ്യത്തിലിറങ്ങിയ ശേഷമായിരുന്നു ഇങ്ങനെ ഒരു കൃത്യത്തിലേക്ക് കടന്നത്. ഏതായാലും ഈ തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച് നടക്കുന്ന ഗുണ്ടാക്രമണങ്ങളിൽ പോലീസ് കാര്യമായി പഴി വാങ്ങുന്നതിനിടെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അടിയന്തര നടപടിയെടുത്തുകൊണ്ട് പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. നിലവിൽ കസ്റ്റഡിയിലെടുത്ത പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അവരെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി കോടതിയിൽ ഹാജരാക്കും. ഉന്മേഷ്. ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അടുത്ത വാർത്തയിലേക്ക്. ആലുവ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്ന് 2 കിലോയിലധികം MDMA-യുമായി 2 കൊടുങ്ങല്ലൂർ സ്വദേശികൾ എക്സൈസ് ഇന്റലിജൻസിന്റെ പിടിയിൽ. ദേശീയ ഹാമർ ത്രോ ചാമ്പ്യൻ കൊടുങ്ങല്ലൂർ സ്വദേശി രാഹുൽ സുഭാഷ്, സൈൻ ലാബ്ദീൻ എന്നിവരാണ് അറസ്റ്റിലായത്. മംഗള ലക്ഷദ്വീപ് ട്രെയിനിൽ ഡൽഹിയിൽ നിന്നും കടത്തിക്കൊണ്ടുവരികയായിരുന്ന MDMA തൃശൂർ എക്സൈസ് ഇന്റലിജൻസ് സംഘമാണ് പിടികൂടിയത്. പുതുവത്സരാഘോഷങ്ങൾക്കായി എറണാകുളത്തേക്ക് കൊണ്ടുവന്നതാണെന്ന് എക്സൈസിന് പിടിയിലായവർ മൊഴി നൽകി. ശ്രീജിത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അയ്യപ്പന്മാരുടെ വേഷത്തിൽ ട്രെയിനിൽ കയറി MDMA പിടികൂടിയ എക്സൈസ് ഇന്റലിജൻസ് സംഘമാണ്, തൃശ്ശൂരിലെ എക്സൈസ് ഇന്റലിജൻസ് സംഘമാണ് നമ്മോടൊപ്പം ഉള്ളത്. ഈ എങ്ങനെയാണ് ഇപ്പോൾ വേഷം കണ്ടാൽ തന്നെ ഏതാണ്ട് അയ്യപ്പന്മാരുടെ ഒക്കെ ഇതിലാണ്? നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു ഈ ടീം? ഈ ടീം എത്ര പേരായിരുന്നു? തൃശ്ശൂർ എറണാകുളം എക്സൈസ് പാർട്ടി ഇന്റലിജൻസിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു. 8 പേരോളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫോളോ ചെയ്തിട്ട് പിടിച്ചാണോ? ഈ വണ്ടി മാത്രമാണോ? നിങ്ങൾക്ക് വല്ല രഹസ്യവരോ മറ്റോ ഉണ്ടായിരുന്നു? ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇവർ എന്തിലൊക്കെ എന്നെ കടത്താൻ ശ്രമിച്ചത്? എങ്ങനെയാണ്? ജ്യൂസിൻ്റെ പാക്കറ്റിലെ ജ്യൂസ് കളഞ്ഞിട്ട് അതിൽ ഫില്ല് ചെയ്തിരുന്നു. പിന്നെ സ്വീറ്റ്സ് ന്യൂ ഇയറിന് അവിടുന്ന് ഡൽഹിയിൽ നിന്ന് അവർ കൊണ്ടുവന്ന ഒരു ഇൻഫർമേഷൻ, അവിടുന്ന് വാങ്ങിയ സ്വീറ്റ്സ് അത് കളഞ്ഞിട്ട് അതിൻ്റെ ഗോൾഡൻ കവറിലാക്കി അതിൽ തന്നെ പാക്ക് ചെയ്തു. അല്ല, ഇതിൽ ഇവർ സ്വാഭാവികമായിട്ട് ഇവരിപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയിൽ നോക്കുമ്പോൾ ഇദ്ദേഹം ഒരു അത്ലറ്റ് ആണെന്നാണ് പറയുന്നത്. ഇതിന് മുൻപ് ഇങ്ങനെ കടത്തിയതായിട്ടുള്ള വല്ല അത്ലറ്റ്സുകൾ ഓൾറെഡി കൂടുതൽ സാധനങ്ങൾ കടത്താറുണ്ട്. കാരണം ചില അത്ലറ്റ്സുകൾ യൂസ് ചെയ്യുന്ന അത്ലറ്റ്സുകളും ഉണ്ട്. കാരണം അത് അവരെ അടിച്ചാക്ഷേപിക്കണതല്ല. അപ്പോൾ അവർ ആ രീതിയിലാണ് അതിൻ്റെ മാർക്കറ്റ് കണ്ടെത്തുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അത്ലറ്റ്സുകൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള ഒരു രീതി വരാറുണ്ട്. സാറേ, ഇതിൽ എത്ര കോടി രൂപയുടെ വില മതിക്കുന്ന സാധനമാണ് ഇതെന്നാണ്? അതനുസരിച്ചാണെങ്കിൽ റീറ്റെയിൽ മാർക്കറ്റിൽ 3 കോടിക്ക് മുകളിൽ വില വരും. 3 കോടി രൂപ? 3 കിലോയ്ക്ക് അധികം ഉണ്ട്. മെത്ത് എന്ന് പറഞ്ഞ സിന്തറ്റിക് ഡ്രഗ്ഗാണ് അത്. അത് ചെറിയ അളവിൽ ഉപയോഗിച്ചാൽ തന്നെ വളരെയധികം ലഹരി മെൻ്റലി വരായി പോവാം. ഈ നമ്മളെ ഈ കാണുന്ന ഇതിപ്പോൾ പലതും പിടിക്കുന്നുണ്ട്, പല മേഖലകളിൽ നിന്നും ഇതൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഒരുപക്ഷെ ഇതൊന്നും ജനങ്ങളിലേക്ക് എത്തുന്നില്ല. പിന്നെയും ഇങ്ങനെ വരുന്നു, കഞ്ചാവ് വരുന്നു, ഇത് MDMA വരുന്നു, സ്റ്റാമ്പ് വരുന്നു, എല്ലാം പിടിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ജനങ്ങൾക്ക് വേണ്ട ഒരു ബോധവൽക്കരണം തന്നെ ലഭിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ബോധവൽക്കരണം നമ്മൾ കൊടുക്കുന്നുണ്ട്. വിമുക്തി എന്ന് പറഞ്ഞൊരു മിഷൻ തന്നെ ഉണ്ട് എക്സൈസിന്. അതുപോലെ റീഹാബിലേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്, അതിൻ്റെ ട്രീറ്റ്മെന്റ് സെൻറ്റേഴ്സ് ഉണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്, എല്ലാം എക്സൈസിൻ്റെ നേതൃത്വത്തിൽ ചെയ്തു വരുന്നു. എന്നിട്ടും ജനം ഇതിപ്പോൾ നമ്മളിപ്പോൾ പിടിച്ചിരിക്കുന്ന വലിയൊരു ക്വാണ്ടിറ്റിയാണ്, ഹ്യൂജ് ക്വാണ്ടിറ്റിയാണ്. കേരളത്തിൽ തന്നെ എടുത്തിരിക്കുന്ന വലിയ ക്വാണ്ടിറ്റികളിൽ ഒന്നാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്.
ഏതൊരു ഏജൻസിയിൽ നിന്നും. അപ്പോൾ ഇതിൻ്റെ വലിയ ശൃംഖലയിൽ തന്നെ താർക്കാനാണ് നമ്മുടെ ശ്രമം. ചെറിയ ക്വാണ്ടിറ്റിയിൽ നിന്ന് മാറി നമ്മൾ വലിയ ക്വാണ്ടിറ്റി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എറണാകുളം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ തൃശൂർ കേന്ദ്രീകരിച്ച് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇത് ഒഴുകുന്നുണ്ട് എന്നൊരു വിവരം രഹസ്യമായവർക്ക് ലഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധന ശക്തമാക്കും. പുതുവത്സര ആഘോഷത്തിന് എത്തിച്ചാണെന്നൊരു വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ പ്രതികളെ ചോദ്യം ചെയ്തതിനു ശേഷം ഈ അത്ലറ്റ് അടക്കമുള്ള ആളുകളെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ അഭിലാഷ് പള്ളിക്കരക്കൊപ്പം ശ്രീ ശിവകുമാരൻ 24 കൊച്ചി. SLC ഹയർ സെക്കൻഡറി VHSC പരീക്ഷാ തീയതികൾ നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി VC ശിവൻകുട്ടി. പരീക്ഷകൾക്കായി ഫോക്കസ് ഏരിയ അടക്കം നിശ്ചയിച്ചു നൽകുമെന്ന് മന്ത്രി വ്യക്തമാക്കി. കുട്ടികളുടെ വാക്സിൻ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശം ലഭിച്ചാൽ കുറ്റമറ്റതായി വാക്സിനേഷൻ വിതരണം നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞാൽ ഈ സമിതിയും കൂടെ ചർച്ച ചെയ്ത് അതിന്റെ നിർദ്ദേശം കൂടെ പരിഗണിച്ചുകൊണ്ട് സ്കൂൾ തുറന്നപ്പോൾ എങ്ങനെയാണോ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് ഉണർന്ന് പ്രവർത്തിച്ചത് അതേപോലെ കുറ്റമറ്റതായി തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും അതിൻ്റെ പ്രയോജനം കിട്ടത്തക്ക രൂപത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ചിടത്തോളമാണ് ഇപ്പോൾ ആലോചനയിലുള്ളത്. അല്ല നാളെ ഫൈനൽ ആയിട്ടുള്ള പിന്നെ ടൈം ടേബിളും പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോക്കസ് ഏരിയയും ഒക്കെ തന്നെ നാളെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചു. 24 വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. സുനാമി ഓർമ്മകൾക്ക് 17 വയസ്സ്. സുനാമിയുടെ നടുക്കുന്ന ഓർമ്മയ്ക്കിന്ന് 17 വയസ്സ്. 2004 December 26 ആർത്തളച്ചെത്തിയ സുനാമി തിരകൾ കേരളത്തിലെ തീരപ്രദേശത്ത് തകർത്തെറിഞ്ഞത്. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, തൃശൂർ, മലപ്പുറം, കണ്ണൂർ ജില്ലകൾ സുനാമിയുടെ ആഘാതത്തിൽ വിറച്ചു. ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിൽ ഭൂചലനത്തെ തുടർന്നുണ്ടായ കടൽത്തിരകൾ രാവിലെ 10:30 കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലെത്തിയത്. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, തൃശൂർ, മലപ്പുറം, കണ്ണൂർ ജില്ലകൾ സുനാമിയുടെ ആഘാതത്തിൽ വിറച്ചു. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ് കൂടുതൽ നാശമുണ്ടായത്. അലറി വിളിച്ചെത്തിയ തിരകൾ ആറാട്ടുപുഴയിലെ മത്സ്യത്തൊഴിലാളി ഗ്രാമമായ വലിയഴീക്കൽ, തറയിൽ കടവ്, പെരുമ്പള്ളി പ്രദേശങ്ങളെ തകർത്തെറിഞ്ഞു. ആലപ്പാട് മുതൽ അഴീക്കൽ വരെ 8 കിലോമീറ്റർ തീരം കടലെടുത്തു. 3000-ലധികം വീടുകൾ തകർന്നു. സംസ്ഥാനത്താകെ 150-ലേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. കന്നുകാലികളും വളർത്തുമൃഗങ്ങളും ഉൾപ്പെടെ മറ്റ് നിരവധി ജീവനുകളും പൊലിഞ്ഞു. കോടികളുടെ നാശനഷ്ടം വേറെയും. വടക്കൻ സുമാത്രയിലുണ്ടായ കടൽ ഭൂചലനമാണ് മരണത്തിരമാലകളായി ആഞ്ഞടിച്ചത്. 9.3 വരെ തീവ്രത രേഖപ്പെടുത്തിയ ആ ഭൂചലനം ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദീർഘമേറിയ ഭൂചലനമായിരുന്നു. ഇന്ത്യൻ സമുദ്രത്തിൽ 100 അടി വരെ ഉയരത്തിൽ പാഞ്ഞെത്തിയ തിരമാലകൾ 15 രാജ്യങ്ങളുടെ തീരങ്ങളെയാണ് മുക്കിയത്. ഇന്തോനേഷ്യ, ഇന്ത്യ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലാണ് കനത്ത നാശനഷ്ടമുണ്ടായത്. ഇന്ത്യയിൽ 10,000-ത്തോളവും ലോകത്താകെ 300,000-ത്തോളവും പേർക്കാണ് ജീവൻ നഷ്ടമായത്. റിസർച്ച് ഡെസ്ക്, 24. ലോകത്തെ ആകെ നടുക്കിയ സുനാമി കേരളത്തിൽ ദുരന്തം വിതച്ചിട്ട് ഇന്ന് 17 വർഷം തികയാണ്. സുനാമി കേരളത്തിൽ ഏറ്റവും അധികം നാശം വിതച്ചത് കൊല്ലം ജില്ലയിലെ ആലപ്പാട് ഗ്രാമത്തിലാണ്. ആലപ്പാടിനായി അന്ന് സർക്കാർ പ്രത്യേക പാക്കേജ് ഉൾപ്പെടെ പ്രഖ്യാപിച്ചിരുന്നു. സുനാമിക്ക് ശേഷം സുനാമി ബാധിതർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടോ എന്ന് 24 പരിശോധിക്കുകയാണ്. തീരവും സ്വപ്നവും രാക്ഷസ തിരമാലകൾ കവർന്നിട്ട് വർഷം 17 ആകുന്നു. അന്ന് സുനാമി ബാധിതർക്കായി പ്രഖ്യാപിക്കപ്പെട്ട പാക്കേജുകൾ പലതാണ്. സർക്കാരുകൾ പലത് മാറി വന്നിട്ട് ആ പാക്കേജുകൾ നടപ്പിലായോ? അവരുടെ ആവശ്യങ്ങൾ ഇപ്പോഴും പൂർണ്ണമായും നിറവേറിയോ? 24 അന്വേഷിക്കുന്നു. കടൽ അതിന്റെ സർവ്വസംഹാരം പുറത്തെടുത്തതിന് പിന്നാലെ ആദ്യം ചർച്ചയായത് ഇനിയൊരു പ്രളയം എങ്ങനെ തടയാമെന്നതായിരുന്നു. തീരസംരക്ഷണം ഉറപ്പു നൽകി വിവിധ വാഗ്ദാനങ്ങൾ ആലപ്പാട്ടുകാർക്ക് ലഭിച്ചു. തീരം മുഴുവൻ പുലിമിട്ട് നിർമ്മിച്ചു നൽകാമെന്നതായിരുന്നു പ്രധാന വാഗ്ദാനം. ഇപ്പോഴും പക്ഷേ ആ വാഗ്ദാനം പൂർണ്ണമായി നിറവേറിയിട്ടില്ല. ഇപ്പോഴും വേലിയേറ്റ സമയങ്ങളിൽ പല വീടുകളും വെള്ളത്തിലാകും. ആലപ്പാടിൻ്റെ ഒരുപാട് പ്രദേശങ്ങൾ കടലാക്രമണം മൂലം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിയന്തരമായി ആലപ്പാടിന് വേണ്ടത് തീരസംരക്ഷണം തന്നെയാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് കുടിവെള്ളം. കുടിവെള്ളത്തിൻ്റെ രൂക്ഷത, ഭയങ്കര രൂക്ഷമായി കൊണ്ടിരിക്കുന്ന കുടിവെള്ള പ്രശ്നം ആലപ്പാട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സുനാമിയിൽ തകർന്ന വീടുകൾ പുനർനിർമ്മിച്ചു നൽകുകയും പുനരധിവസിപ്പിക്കുകയും ചെയ്യുമെന്നായിരുന്നു മറ്റൊരു വാഗ്ദാനം. സമീപത്തെ പല വില്ലേജുകളിലായി 2,000-ത്തിലധികം വീടുകളിലേക്ക് സുനാമി ബാധിതരെ മാറ്റി. എന്നാൽ ഇപ്പോൾ ആ വീടുകളുടെ അവസ്ഥ ശോചനീയമാണ്. സുനാമിയുടെ പേരിൽ പണിത പല കെട്ടിടങ്ങളും ഇപ്പോഴും ഉപയോഗശൂന്യമായി കിടക്കുന്നു. ആലപ്പാട് പഞ്ചായത്തിന്റെ യഥാർത്ഥ വീതി എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ 250 മീറ്റർ കാണും. ബാക്കിലുള്ളതെന്ന് പറയുന്നത് 50 മീറ്റർ മുതൽ 25 മീറ്റർ വരെ ഉള്ള പ്രദേശമാണ് നമ്മുടെ ഈ കടലും കായലും തമ്മിലുള്ള വ്യത്യാസം കാണിക്കുന്നത്.
അവിടെ ആയിരിക്കും നമുക്ക് ഇപ്പോൾ എന്നെ പോലെയുള്ള അല്ലെങ്കിൽ വേറെ ആർക്കോ 5 സെന്റ് ഭൂമിയുള്ളത് അവിടെ ഒരു വീട് വയ്ക്കാൻ നോക്കുകയുള്ളു. പക്ഷെ അത് നിയമ തടസ്സം വരുമ്പോഴത്തേക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു നിയമസ്ഥിതി എടുത്തു കളഞ്ഞിട്ട് കടലിൻ്റെ തീരത്ത് നല്ല റോഡിൽ നിന്നും കിഴക്കോട്ട് 50 മീറ്ററിനുള്ളിൽ പരവയ്ക്കുവാനുള്ള ഒരു സൗകര്യം കൂടി 24-കാരും അതുപോലെ തന്നെ ഇവിടുത്തെ ഗവൺമെൻറ്റും കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പാവത്തുങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഒപ്പിച്ചു കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു മറ്റൊരു അഭ്യർത്ഥന. കുടിവെള്ളക്ഷാമവും ഇവരുടെ പ്രധാന പ്രശ്നമാണ്. ആലപ്പാടിനായി ഒരുക്കിയ ഒച്ചറ കുടിവെള്ള പദ്ധതിയുടെ പൂർണ്ണ ഉപയോഗം ഇവർക്ക് ലഭിക്കുന്നില്ല. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനവും എങ്ങും എത്തിയിട്ടില്ല. ആവശ്യങ്ങൾ ഇനിയും അനവധി ബാക്കിയാണ്. സുനാമി തകർത്ത സ്വപ്നങ്ങളിൽ പകുതിയെങ്കിലും തിരികെ പിടിക്കാൻ പ്രഖ്യാപിക്കപ്പെട്ട വാഗ്ദാനങ്ങൾ വൈകിയാലും നടപ്പിലാവുമെന്ന പ്രതീക്ഷയിലാണ് ഒരു ജനത. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സലിം മാലിക്, 24 കൊല്ലം. 24 വാർത്ത തുടരുകയാണ്. പുതിയ വാർത്താ പരമ്പരയിലേക്ക് അമ്പലം വിഴുങ്ങുന്നവർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ കോടികളുടെ കൊള്ള. മരാമത്ത് വിഭാഗത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മറവിൽ കരാറുകാരും ബിനാമികളും ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘം ഓരോ വർഷവും കോടികൾ തട്ടിയെടുക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ച 700 കോടിയോളം രൂപയുടെ ഓഡിറ്റ് നടത്തിയിട്ടില്ല. ഇത് മുതലെടുത്താണ് തട്ടിപ്പ്. ക്രമക്കേടുകളുടെ രേഖകൾ 24-ന്. 24 വാർത്താ പരമ്പര അമ്പലം വിഴുങ്ങുന്നവർ. ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിയമത്തിലെ സിവിൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ മൈനറാണ്. മൈനറായ ദേവകളുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ അന്യാധീനപ്പെടാതെ നോക്കി നടത്താനുള്ള ട്രസ്റ്റുകളാണ് ദേവസ്വം ബോർഡ്. എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നടക്കുന്നത് കോടികളുടെ കൊള്ളയാണെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ വഴിപാടുകൾ മുതൽ എസ്റ്റേറ്റ് ഡിവിഷൻ, മരാമത്ത് പണികൾ എന്നിവയിൽ വരെ കോടികളുടെ തട്ടിപ്പാണ് നടക്കുന്നത്. ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് ടെൻഡർ നൽകിയ ശേഷം ടെൻഡർ നൽകാതെ മറ്റു കരാറുകൾ കൂടി അതേ കരാറുകാരന് നൽകും. PWD നിരക്ക് മറികടന്ന് പല മടങ്ങിലുള്ള നിരക്കിനാണ് കരാർ. ഒരു 10 വർഷമായി മരാമത്ത് വിഭാഗത്തിൽ കൺകറൻ്റ് ആഡിറ്റേയില്ല. മറിച്ച് ശബരിമല എല്ലാ വർഷവും ഓഡിറ്റേഴ്സ് അവിടെ താമസിച്ചാണ് ആഡിറ്റ് നടത്തുന്നത്. അതുപോലെ ദേവസ്വങ്ങളിൽ 1250 ദേവസ്വം ചെറുതും വലുതുമായ ദേവസ്വങ്ങളുണ്ട്. ആ ദേവസ്വങ്ങളുടെ ആഡിറ്റ് വർഷത്തിലൊന്നും നടത്തുന്നില്ല. ഇപ്പോൾ 3 വർഷത്തിലൊരിക്കലെങ്കിലും നടക്കുന്നുണ്ട്. ഇവിടെ ഇതൊന്നുമില്ല. അതിൻ്റെ പേരിലാവണം ചെയ്യാത്ത വർക്കുകൾക്ക് പോലും ബില്ലെഴുതിയെടുക്കാനുള്ള എല്ലാ ചാൻസുകളും ഇതിനകത്തുണ്ട്. ഭരണവിഭാഗത്തിൽ മാത്രം ഓഡിറ്റ് നടത്തുകയും മറ്റു വിഭാഗങ്ങളിൽ ഫിനാൻസ് കമ്മീഷണറുടെ ഇന്റേണൽ ഓഡിറ്റ് നടത്താതിരിക്കുകയുമാണ് ചെയ്യുന്നത്. ദേവസ്വം ബോർഡിന് കോടികൾ നൽകാനുള്ള ഉദ്യോഗസ്ഥർ എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങി വിരമിക്കാൻ ഇതിടയാക്കി. എസ്റ്റേറ്റ് ഡിവിഷനിൽ മാത്രം 5 വർഷത്തിനുള്ളിൽ ഉദ്യോഗസ്ഥർ നൽകാനുള്ളത് 5 കോടി രൂപയാണ്. VA ഗിരീഷ്, 24 തിരുവനന്തപുരം. ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനം അവസാനിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച നൊബേൽ സമ്മാന ജേതാവ് ആർച്ച് ബിഷപ്പ് ഡെസ്മണ്ട് ടുട്ടു അന്തരിച്ചു. 90 വയസ്സായിരുന്നു പ്രസിഡന്റ് സിറിൽ റാംഫോസയാണ് വാർത്താക്കുറിപ്പിലൂടെ നിര്യാണം രാജ്യത്തെ അറിയിച്ചത്. വർണ്ണവിവേചനത്തിന് എതിരെയുള്ള പോരാട്ടത്തിലൂടെയാണ് ടുട്ടു ലോകശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. 1984 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ഡെസ്മണ്ട് ടുട്ടുവിനെ തേടിയെത്തിയത്. 2005 ഗാന്ധി സമാധാന സമ്മാനം നൽകി ഇന്ത്യ ടുട്ടുവിനെ ആദരിച്ചു. കറുത്തവർഗക്കാരനായ ആദ്യത്തെ ആഫ്രിക്കൻ ആംഗ്ലിക്കൻ ആർച്ച് ബിഷപ്പാണ് ഡെസ്മണ്ട് ടുട്ടു. ആൽബർട്ട് ഷിറ്റർ സമ്മാനം, പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം എന്നിവയും ടുട്ടുവിന് ലഭിച്ചിട്ടുണ്ട്. പ്രശസ്ത സംവിധായകനും തിരക്കഥാകൃത്തുമായ രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായി നിയമിക്കും. CPIM സംസ്ഥാന സെക്രട്ടറിയിലാണ് തീരുമാനം. സംഗീത നാടക അക്കാദമി ചെയർമാനായി MG ശ്രീകുമാറിനെ നിയമിക്കാനും ധാരണയായി. 2016 മുതൽ സംവിധായകൻ കമലാണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ. CPI നേതൃത്വവുമായി അടുപ്പം പുലർത്തുന്ന രഞ്ജിത്തിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ രംഗത്തിറക്കാൻ നീക്കമുണ്ടായിരുന്നു. 1987 മെയ് മാസപ്പുള്ളി എന്ന സിനിമയുടെ തിരക്കഥ രചിച്ചുകൊണ്ടാണ് രഞ്ജിത്തിന്റെ സിനിമാ പ്രവേശനം. വീണ്ടും 24 വാർത്തയിലേക്ക്. ഐ ലീഗ് ഫുട്ബോൾ സീസണ് ഇന്ന് കിക്ക് ഓഫ്. തുടർക്കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന ഗോകുലം കേരള FC ഇന്ന് ആദ്യ മത്സരത്തിനിറങ്ങും. കൊൽക്കത്ത കല്യാണി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ചർച്ചിൽ ബ്രദേഴ്സാണ് ഗോകുലത്തിന് എതിരാളി. മത്സരം വൈകിട്ട് 4:30 മുതൽ 24 തത്സമയം സംപ്രേഷണം ചെയ്യും. കഴിഞ്ഞ സീസണിലെ ടീമിൽ നിന്ന് അടിമുടി മാറ്റവുമായാണ് ഗോകുലം കേരള ഇത്തവണ അംഗത്തിനിറങ്ങുന്നത്. തുടർക്കിരീടമെന്ന സ്വപ്നനേട്ടമാണ് ടീമിന് മുന്നിലുള്ളത്. ഡ്യൂറന്റ് കപ്പിലും IFA ഷീൽഡിലും കാലിടരെങ്കിലും ടീം ശക്തമായി തിരിച്ചുവരുമെന്ന് പരിശീലകൻ ആൽബർട്ടോ വിൻസെസോ അനീസെ ആവർത്തിച്ചു പറയുന്നു. IFA ഷീൽഡ് കപ്പിൽ ഗോളടിച്ചുകൂട്ടിയ ഘാന താരം റഹീം ഉസമാനുവും ക്യാമറൂൺ താരം അമിനോ ബൌബുയിലുമാണ് ടീമിന്റെ പ്രധാന പ്രതീക്ഷ. ഇവർക്കൊപ്പം കഴിഞ്ഞ സീസണിലെ കിരീടനേട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച അഫ്ഗാൻ താരം ഷെരീഫ് മുഹമ്മദ് മധ്യനിരയിൽ പട നയിക്കും. മികച്ച ഫോമിലുള്ള MS ജിദിനും റൊണാൾഡ് സിംഗും കൂടി പ്രതീക്ഷ കാത്താൽ
തുടർ കിരീടത്തിലേക്കുള്ള സ്വപ്നയാത്ര എളുപ്പമാകും. ആദ്യ മത്സരത്തിനിറങ്ങുന്ന ഗോകുലം കേരളയ്ക്ക് ഗോവൻ ശക്തിയായ ചർച്ചിൽ ബ്രദേഴ്സാണ് എതിരാളി. 13 ടീമുകൾ അണിനിരക്കുന്ന ലീഗിലെ ആദ്യഘട്ടത്തിൽ എല്ലാ ടീമുകളും പരസ്പരം ഏറ്റുമുട്ടും. പോയിന്റ് പട്ടികയിൽ മുകളിലുള്ള 7 ടീമുകൾ അടുത്ത ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടും. സ്പോർട്സ് ടീം 24. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന് ഇന്ന് തുടക്കമാകും. വൈകിട്ട് നടൻ മമ്മൂട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ ടൂറിസം സാധ്യതകൾക്ക് പുതുജീവൻ പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് ബേപ്പൂരിൽ ജലമാമാങ്കത്തിന് തുടക്കമാകുന്നത്. വൈവിധ്യമാർന്ന ജലകായിക മത്സരങ്ങളാണ് ബേപ്പൂർ ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കുന്നത്. ലേഷർ സിറ്റ് ഓൺ ടോപ്പ്, കേവൺ സ്പോട്ടിംഗ്, വൈറ്റ് വാട്ടർ കയാക്കിംഗ്, സീ കയാക്കിംഗ് എന്നീ കയാക്കിംഗ് റേസുകൾ ബേപ്പൂരിന്റെ ഓളപ്പരപ്പിൽ ആവേശം തീർക്കും. കയാക്കിംഗ് റേസുകൾക്കൊപ്പം ഇതര തുഴച്ചിൽ മത്സരങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. സെയിലിംഗ് റഗാട്ടയിൽ കമാൻഡർ അഭിലാഷ് ടോമി, ക്യാപ്റ്റൻ ത്രിഭുവൻ ജയ്സ്വാൾ തുടങ്ങി രാജ്യത്തെ പ്രശസ്തരായ നാവികർ അണിനിരക്കും. കോവിഡ് കാരണം വിനോദസഞ്ചാര മേഖല തളർന്നു കിടക്കുകയായിരുന്നു. അതൊക്കെ ഒരു ഉണർവാക്കാനും ഇവിടുത്തെ ജനങ്ങൾക്ക്, കോഴിക്കോട് ജില്ലയിലല്ല കേരളത്തിൽ തന്നെ ജനങ്ങൾക്ക് ഒരു ആകർഷകമായ ഒരു പരിപാടിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായി വൈക്കം മുഹമ്മദ് ബഷീർ കഥാപാത്രങ്ങളുടെ മണൽ ശില്പങ്ങളും ഒരുക്കി. വയനാട് സ്വദേശി ബിനു തത്തുപാറയുടെ നേതൃത്വത്തിലാണ് ശില്പങ്ങൾ നിർമ്മിച്ചത്. പട്ടം പറത്തലും ഫെസ്റ്റിന്റെ ഭാഗമായി നടത്തി. ഫെസ്റ്റ് ബുധനാഴ്ച സമാപിക്കും. 24 കോഴിക്കോട്. നാട്ടിക ബീച്ചിലെ കുട്ടികളുടെ പാർക്ക് നാശത്തിന്റെ വക്കിൽ. സംസ്ഥാന ടൂറിസം വകുപ്പ് തൃശൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ മുഖേന നടപ്പിലാക്കിയ 1 കോടി രൂപയുടെ പദ്ധതിയാണ് തുരുമ്പെടുത്തും കാടുകയറിയും നശിക്കുന്നത്. ജില്ലയിൽ തന്നെ ഏറെ മനോഹരമായ ബീച്ചുകളിൽ ഒന്നാണ് നാട്ടിക ബീച്ച്. ബീച്ചിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുൻ MLA ഗീതാഗോപി മുൻകൈയെടുത്താണ് ടൂറിസം വികസന പദ്ധതിയായ കുട്ടികളുടെ പാർക്ക് യാഥാർത്ഥ്യമാക്കിയത്. 80 സെന്റോളം വരുന്ന സ്ഥലത്ത് 2016 നിർമ്മാണം തുടങ്ങിയ പദ്ധതി 2019 നാടിന് സമർപ്പിക്കുകയും ചെയ്തു. 2 വർഷം പിന്നിടുന്നതിനിടെയാണ് പദ്ധതി പൂർണ്ണമായും നശിക്കുന്ന അവസ്ഥയിലെത്തിയത്. പൊന്തക്കാടുകൾ നിറഞ്ഞതോടെ പാർക്ക് പൂർണ്ണമായും തെരുവ് നായ്ക്കളുടെ ഇടമായി. കഫറ്റീരിയകളിലെയും ഓഫീസിലെയും ജനലുകൾ തകർന്നതിനൊപ്പം ഇവിടെയുണ്ടായിരുന്ന ഫാനുകൾ സാമൂഹ്യ വിരുദ്ധർ അഴിച്ചെടുത്തുകൊണ്ടുപോയി. ചുറ്റുമതിലിനോട് ചേർന്ന് സ്ഥാപിച്ച 7 സോളാർ ലൈറ്റുകൾ ഇതിനകം ഉപ്പുകാറ്റേറ്റ് തുരുമ്പെടുത്ത് തകർന്നു വീണു. ഒരാൾക്ക് പോലും കയറാൻ പറ്റാനോ ഇതാക്കാനോ ഒന്നും സാധിക്കില്ല. ഇത് ഇവിടെ പുല്ലും പാമ്പും ഇതൊക്കെ നിറഞ്ഞ് ഇവിടെ കിടക്കുകയാണ്. കന്നുകാലികളെ കൂടുന്ന ആളുകൾ കെട്ടുന്ന ഒരു സ്ഥലമായി ഈയൊരു പാർക്ക് മാറിയില്ല. പദ്ധതിയുടെ തുടക്കത്തിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ കഫറ്റീരിയകൾ ലേലം ചെയ്ത് പ്രവർത്തിപ്പിച്ചെങ്കിലും പാതി വഴിയിൽ നിലച്ചു. പദ്ധതി യാഥാർത്ഥ്യമാക്കിയെങ്കിലും ഇതിന്റെ തുടർ സംരക്ഷണം അധികൃതർ മറന്നു. 24 തൃശൂർ. ഈരാറ്റുപേട്ടയിലെ പാർട്ടിയിലുണ്ടായ തെറ്റായ പ്രവണത തിരുത്തുമെന്ന് CPIM നേതൃത്വം. വർഗീയ പരാമർശം നടത്തിയ നേതാക്കളുടെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ജില്ലാ സെക്രട്ടറി AV റസൽ പറഞ്ഞു. പാലായിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ജാഗ്രതക്കുറവുണ്ടായി, എന്നാൽ നടപടിയെടുക്കേണ്ട സാഹചര്യമില്ലെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു. വർഗീയ പരാമർശം നടത്തിയ നഗരസഭാ കൌൺസിൽ അംഗം അനസ് പാറയിലെ നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്നും ജില്ലാ സെക്രട്ടറി കൂട്ടിച്ചേർത്തു. ഈരാറ്റുപേട്ടയിൽ 12 പേർക്കെതിരെ പാർട്ടി നടപടി എടുത്തിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.